നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ പരിഹാസപാത്രമാക്കുകയാണ് ലോകത്തിനു മുന്നിൽ ഇമ്രാൻഖാന്റെ വിട്ടിദ്ധരങ്ങൾ കാരണം പാകിസ്ഥാന് മുഖം കാണിക്കാൻ സാധിക്കുന്നില്ല വിവേകമില്ലെങ്കിൽ ഭരണതന്ത്രത്തിൽ വിദഗ്ധ പരിശീലനം നേടണം വേണ്ടത്ര പരിശീലനം സിദ്ധിച്ച ശേഷം മാത്രം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരണം കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര പിന്തുണയ്ക്കായി ഇമ്രാൻഖാൻ അശ്രാന്ത പരിശ്രമം നടത്തി വരുമ്പോൾ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ഹീന റബ്ബാനി ഇമ്രാൻ െ രൂക്ഷമായി വിമർശിച്ചു പറഞ്ഞ വാക്കുകളാണ് ഇവ യു എൻ ഉൾപ്പെടെ കശ്മീർ വിഷയം അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടാൻ ഇമ്രാൻഖാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം എന്ന മറുപടിയാണ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചത് കശ്മീർ ഉഭയകക്ഷി പ്രശ്നമാണെന്ന ഇന്ത്യയുടെ നിലപാടിനൊപ്പമാണ് രക്ഷാസമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും നിലകൊണ്ടത് സ്വന്തം രാജ്യത്തു നിന്നുപോലും വിമർശനങ്ങൾ രൂക്ഷമായിട്ടും കശ്മീർ വിഷയത്തിൽ ഇമ്രാൻഖാൻ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പരസ്യമായി ആണവായുധങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയും ആക്രമിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു ഇമ്രാൻഖാൻ പ്രസ്താവനകൾ ഇറക്കുമ്പോഴും ഇന്ത്യ ഒരടി പിന്നോട്ടു പോകാത്തതും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നു ലോകരാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും ഇമ്രാൻഖാൻ വാശിയിൽ തന്നെയാണ് പാക് മന്ത്രിയായ ഫവാദ് ചൌധരിയുടെ ഏറ്റവും പുതിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയും പുറത്തുവന്നതോടുകൂടി ഇന്ത്യൻ സൈന്യം കരുതലോടെ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് ഇന്ത്യക്കെതിരെ സമ്മദ്ധ നടപടികൾക്ക് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാനിലെ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാന് വ്യോമപാത പൂർണ്ണമായി അടയ്ക്കുന്നതിനും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ വാണിജ്യപാത തടസ്സപ്പെടുത്താനും ഇമ്രാൻഖാൻ ആലോചിക്കുന്നതായി ഫവാദ് ട്വിറ്ററിലാണ് അറിയിച്ചത് കരമാർഗം പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ബന്ധം തടയുന്നതാണ് പരിഗണിക്കുന്നത് പാക് മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം ഉയർന്നു ഈ തീരുമാനങ്ങളുടെ നിയമപരമായ വശങ്ങളാണിപ്പോൾ ചർച്ച ചെയ്യുന്നത് മോദി തുടങ്ങിയത് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയിൽ വീണ്ടും വെടിനിർത്തൽ നിയമം പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുകയാണ് പാക് സൈന്യം ചെല്ലാക്രമണവും വെടിവെപ്പും നടത്തിയെങ്കിലും ഇന്ത്യൻ സേന ശക്തമായി തന്നെ തിരിച്ചടിക്കുകയായിരുന്നു അതേസമയം പുൽവാമയിൽ രണ്ട് ഗ്രാമീണരെ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയെ ഞെട്ടിക്കാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി അതിനുശേഷം അവരെ കൊലപ്പെടുത്തി രാവിലെ ഒരു മൃതദേഹവും വൈകിട്ട് അടുത്ത ആളുടെ മൃതദേഹവും ഇന്ത്യക്ക് കണ്ടെത്തേണ്ടി വന്നു പുൽവാമ സ്വദേശികളായ ഖാദർ കോലി മസ്ദൂർ കോലി എന്നിവരെയാണ് പാക് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ കൊലപ്പെടുത്തിയത് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിനു പിന്നാലെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പാകിസ്ഥാൻ തരം താഴ്ത്തിയിരുന്നു വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളാണ് ാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ കഴിയും എന്നാൽ ഇത്തരം ഭീഷണികളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല തന്നെയാണ് ഈസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ എം എം നരവാനോ പ്രതികരിച്ചിരിക്കുന്നത് പാകിസ്ഥാന് ആണവശേഷി ഉയർത്താൻ സാധിക്കും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു സംസാരിച്ച നരവാനോ ആർട്ടിക്കിൾ ത്രീ സെവന്റി കാലഹരണപ്പെട്ടതിനാൽ നീക്കം ചെയ്തതാണെന്ന് പറയുകയും ചെയ്തു ജമ്മു കശ്മീരിലെ ജനങ്ങൾ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള പ്രചാരണങ്ങളെല്ലാം തെറ്റാണ് ഇപ്പോൾ വിഭജിക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ അൻപത്തഞ്ച് ശതമാനം ലഡാക്കാണെന്നും ചൂണ്ടിക്കാട്ടി കശ്മീരിലെ ജനങ്ങൾക്ക് മികച്ച ഭാവിയാണ് വേണ്ടതെങ്കിൽ സമാധാനം മാത്രമാണ് ഏക ഏകമാർഗമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ പഴുതുകളും അടഞ്ഞപ്പോൾ ജമ്മു ജമ്മുകശ്മീരിലെ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് അഥവാ എസ് എസ് ജി കമാൻഡോകളെ വിന്യസിച്ചിരിക്കുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം നൂറിലധികം കമാൻഡോകളെ വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് പാക് സൈന്യത്തിന്റെ നീക്കം ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ കമാൻഡോകളെന്നാണ് സൈന്യം പറയുന്നത് നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ബി എസ് എഫ് പോസ്റ്റുകൾക്കു നേരെ നടക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘനങ്ങളിൽ ഈ കമാൻഡോകൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സൈന്യത്തിന്റെ പ്രതികരണം എസ് എസ് ജി കമാൻഡോകളെ ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമുള്ള സർക്രീക് ഏരിയയിലും സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാക് അധിനിവേശ കശ്മീരിലെ ലീപ്പ താഴ്വരയിൽ ജെയ്ഷെ മുഹമ്മദ് അഫ്ഗാൻ വംശജരായ പന്ത്രണ്ട് ഭീകരരെ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ടെന്നും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞു ഇന്ത്യക്കെതിരെ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമാൻഡോ ഓപ്പറേഷനാണ് പാക് സൈന്യം പദ്ധതിയിടുന്നതെന്നാണ് വിലയിരുത്തലുകൾ മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ റൌഫ് അസർ ഭീകരരുമായി ഓഗസ്റ്റ് പത്തൊമ്പതിനും ഇരുപതിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് ഇന്റലിജൻസിന് വിവരങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള തീരുമാനങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് പരിഹാസത്തിന് പാത്രമായി കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ മുഖം ൾക്ക് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാക് ചാര സംഘടനയായ ഐ എസ് ഐ ആണ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഭീകരപ്രവർത്തനം പുനരാരംഭിക്കാനും സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകൾക്ക് പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഡൽഹി പോലീസിനടക്കം രാജ്യത്തെ വിവിധ പോലീസ് വിഭാഗങ്ങൾക്ക് സൈന്യം വിവരം കൈമാറിക്കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും റോഹിംഗ്യൻ മുസ്ലിമുകളിലെ ഒരു വിഭാഗവും ഇന്ത്യക്കെതിരെ കൈകോർക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ബി എസ് എഫ് പുറത്തുവിടുന്നു പാകിസ്ഥാനിലെ ജെയ്ഷെ നേതാക്കൾ വലിയ തോതിൽ റോഹിംഗ്യൻ യുവാക്കളെ പരിശീലിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ യുവാക്കളെ ജെയ്ഷെ കമാൻഡർ സബർ അഹമ്മദ് പാകിസ്ഥാനിൽ എത്തിച്ചുകൊണ്ട് തീവ്രവാദ പരിശീലനം നൽകുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ഇതിനു പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരെ കൂടുതലായി വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള സൂചനകളുമുണ്ട് അതേസമയം ഏത് സാഹചര്യവും നേരിടാൻ സന്നദ്ധരായി തന്നെ സദാ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്തു സംഭവിച്ചാലും കശ്മീർ ഇന്ത്യയുടെ തന്നെയാണ് ഇന്ത്യയുടേതു മാത്രമെന്ന് തന്നെയാണ് മോദി ആവർത്തിക്കുന്നത്